guys, assalamu alaikum. Welcome back to my channel. Hope you guys doing good and great. Appo da innu njan vannittullathu oru adipoli simple aayittulla oru crafting kondaanu to. Adhiga aalkarkkum cheyidukkan pattunna oru craft thaneyanu. Enna nanchale ippo craft okke cheyyunna adhiga aalirthum illa oru item thaneyanu washi tabs. Appo ee washi tabs ittu vekkanulla oru container engane soapum petti kondu undaaki edukkanaanu njan ee oru video il kaanichu tharan povunnathu. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഇപ്പോൾ കുറേ അടിപൊളി ഡിസൈൻസുള്ള വാഷി ടാബ്സ് ഒക്കെ ആമസോൺ വഴിയും ഫ്ലിപ്കാർട്ട് വഴിയും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിതെടുത്തത് ഇവിടെ ഇരുത്തുന്ന ഒരു കടയിൽ നിന്നാണ്. ഇത് കുറച്ച് നല്ല വാഷി ടാബ്സ് കണ്ടുകൊണ്ടാണ് ഈ ഒരു സെറ്റ് എടുത്തത്. ഇതിന് 60 രൂപയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ശരിക്കും റേറ്റ് ഓർമ്മയില്ല. ഇതിൽ 10 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ആ സിൽവർ വാഷി ടാപ്പ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു വാഷി ടാപ്പ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടെയ്നർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില വാഷി ടാപ്പ് ഇതിനേക്കാളും വീതി ഉണ്ടാവും. അങ്ങനെ പല സൈസുള്ള വാഷി ടാപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വീതി ഇതൊക്കെ നോക്കിയിട്ട് സൈസ് ഒക്കെ നോക്കിയിട്ടുള്ള ബോക്സ് തിരഞ്ഞെടുക്കുക. അതിപ്പോൾ ഈ ഡൗ ബോക്സ് സോപ്പിൻ്റെ ബോക്സ് തന്നെ വേണമെന്നൊന്നുമില്ല. ബിസ്ക്കറ്റിൻ്റെ ബോക്സ് ആയാലും ഏത് ബോക്സ് ആയാലും കുഴപ്പമില്ല. സൈസ് നോക്കിയിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു സൈസിലെ വാഷി ടാബ്സ് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് എനിക്ക് കിട്ടിയത് ഈ ഒരു ഡൗ ബോക്സാണ്. അപ്പോൾ ഈ ഒരു ഡൗ ബോക്സിൽ കൊള്ളുന്നത് ഈ ഒരു 2 ഡൗ ബോക്സും കൂട്ടിയിട്ട് കൊള്ളുന്നത് ആകെ 8 വാഷി ടാബ്സാണ്. ബാക്കി 2 വാഷി ടാബ്സ് ഞാൻ ഇതിൽ ഇടുന്നില്ല, ഞാൻ എടുത്ത് വെക്കണ്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ 5 വാഷി ടാബ്സാണെങ്കിൽ 5 വാഷി ടാബ്സ് കൊള്ളുന്ന ഒരു ബോക്സ് തിരഞ്ഞെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ 2 ബോക്സും കൂട്ടി ഒട്ടിക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂഗൺ ആണ്. ഗ്ലൂഗൺ വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് പണി തീർന്നു കിട്ടും. അപ്പോൾ ഇത് രണ്ടെണ്ണം കൂട്ടി ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതാ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സൈഡും ശരിക്കും ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പോരുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ഒന്ന് ശരിക്കും ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫ്രണ്ട് സൈഡിൽ ഞാനൊന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കണ്ടെയ്നർ ഏതൊരു ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ വാഷി ടാപ്പ് വെച്ചിട്ട് വാഷി ടാപ്പിൻ്റെ സൈസ് നോക്കിയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുക. അപ്പോൾ അതാ ഇതേപോലെ അടയാളപ്പെടുത്തിയിരിക്കുക. ഇനി ഒരു കുറച്ച് വലിയ ലൈനായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ലൈനിൻ്റെ അങ്ങേയറ്റം നമ്മുടെ ഈ സോപ്പിൻ്റെ ബോക്സിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് കുറച്ച് മേലോട്ട് ആക്കിയിട്ട് ഒന്ന് വരച്ചെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചെടുക്കുക. ഞാൻ സി ഡി മാർക്കർ വെച്ചിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ഇനി സോപ്പിൻ്റെ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ തന്നെ നേരെ മറിച്ച് മറ്റേ ആ സൈഡിലും നേരെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് സൈഡിൽ വരച്ച ലൈന് എവിടെ സ്റ്റോപ്പ് ചെയ്തോ അവിടെ നിന്നാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി വരക്കാത്ത ഫ്രണ്ട് സൈഡിൽ മറ്റേ ആ 2 ലൈനും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതാ ഇങ്ങനെയാണ് ലൈന് പോകുന്നത്. അപ്പോൾ ഇനി ഈ ലൈനിൽ കൂടി ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വരച്ചു കൊടുത്ത ലൈനിനനുസരിച്ച് വെട്ടരുത് കേട്ടോ. ബിസ്ക്കറ്റ് ബോക്സും അതേപോലെ സോപ്പ് ബോക്സും ഒക്കെ തുറക്കുമ്പോൾ കണ്ടിട്ടില്ലേ, രണ്ട് ഓപ്പോസിറ്റ് സൈഡിലെ ഒരു ചെറിയൊരു സ്ക്വയർ പോലത്തെ ഒരു പീസ്, ആ ഒരു പീസിൻ്റെ ഷേപ്പിനനുസരിച്ച് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് തമ്മിലൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വരച്ചു കൊടുത്ത ലൈനിനനുസരിച്ച് ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ വെട്ടി ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒട്ടിച്ച് കൊടുക്കണമെന്ന്.
അങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചെടുത്ത ആ ലൈനിനനുസരിച്ച് ഒന്ന് വെട്ടിക്കൊടുക്കുക. ഇനി ആ നടുവിലെ പീസും കൂടി മറ്റേ ആ രണ്ട് ഓപ്പോസിറ്റ് സൈഡും സ്ലൈഡിൽ കട്ട് ചെയ്ത് കൊടുത്ത പോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിൻറ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ് ചെയ്തെടുക്കുന്നത്. ഉൾഭാഗവും പുറംഭാഗവും ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കോട്ട അടിച്ചെടുത്തിട്ടുള്ളൂ ടോപ്പിന്. ഉൾഭാഗം ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൈ തട്ടിയിട്ട് പെയിൻറ് പോന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ടാപ്പ് ഇട്ടേക്കുമ്പോൾ അങ്ങനെ ഉൾഭാഗമൊന്നും പെയിൻറ് പോയതൊന്നും കാണത്തില്ല. ഇനി അതേമാതിരി ഡിസൈൻ ചെയ്യാണ്ടോ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റും അതേപോലെ തന്നെ യെല്ലോം പെയിൻറ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഡിസൈന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള അക്രിലിക് പെയിൻറ് ആണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫ്ലവേഴ്സാണ്, വൈറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ ഫസ്റ്റ് യെല്ലോ ഉപയോഗിച്ച് കുറച്ച് ഡോട്ട് വരച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ കുറച്ച് ഡോട്ട് വരച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് വെച്ചിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ ഫ്രെയിമിൽ ശ്രദ്ധിക്കാൻ മറന്നു. അപ്പോൾ പകുതി ഉള്ളു ഫ്രെയിമിൽ കാണുന്നത്. അത്ര പണിയൊന്നുമില്ല. കുറച്ച് ഡോട്ട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാ പെയിൻറ് കൊണ്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ള് കവർ ചെയ്യാണ് ഫ്ലവേഴ്സും ഉണ്ട്. ഇനി വൈറ്റ് വെച്ചിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റത്തെ ഫ്ലവറിനൊക്കെ പെറ്റൽസ് വരയ്ക്കുന്ന വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് എത്തിയിട്ട് കാണുന്ന ഭാഗം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാ ഇതേപോലെ ഉണ്ടോ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ആ സൈഡ് ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ ലുക്ക്. ഇനി ഞാൻ മറ്റേ സൈഡ്സിലൊക്കെ ഉൾഭാഗത്തില്ല ബാക്കിയുള്ള സൈഡ്സിലൊക്കെ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സൈഡ്സും. ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ടാപ്പ് ഒന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ടാപ്പ് ഈ ഒരു രീതിയിൽ വെക്കുന്നില്ല, കാരണം ഇങ്ങനെ വെക്കുമ്പോൾ പെയിൻറ് പോന്നിട്ട് ആ ടാപ്പ് മാവുകയാണ്. അതുകൊണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിക്കോട്ടോ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഡിസൈന് ഈ ഡിസൈന് അല്ലെങ്കിൽ വേറെ ഏത് ഡിസൈന് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ആ ഭാഗത്ത് വേണമെങ്കിൽ ഏതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഡിസൈൻ ഞാൻ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതാ ഈ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ട്രൈ പിക്ചർ സെൻഡ് ചെയ്യാവുന്നതാണ്. പേരും കൂടി കൂട്ടി സെൻഡ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ട്രൈ പിക്ചർ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.